Friends, welcome back to our channel, Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ടയർ സെക്ടറിലെ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടയർ സെക്ടറിലെ ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നുണ്ട് കൃത്യമായി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഈ ക്വാർട്ടറിൽ എത്തിയപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരട്ടിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്കൊരു റൗണ്ടിംഗ് ബോട്ടം ചാർട്ട് പാറ്റേണം അതിനുശേഷം ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ടിൻ്റെ പോസിബിലിറ്റി ും കാണാൻ സാധിക്കും അതിനർത്ഥം ഈ സ്റ്റോക്കിൽ ഉടൻ തന്നെ വളരെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുമെന്നോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമോ എന്നുള്ളതല്ല പകരം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു മൊമൻറ്റോവും പോസിറ്റീവ് സെൻറ്റിമെൻസും കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കിനെക്കുറിച്ചും സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻ്റേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിനും ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് സ്വിംഗ് എൻഡ്രാഡേ പൊസിഷണൽ ബ്രേക്കൗട്ട് ലോങ് ടൈം സിപ്പ് എന്നിവയുടെ ഒരു കോംബോ പാക്ക് ലഭിക്കുന്നതിനു വേണ്ടി പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടയർ സെക്ടറിലെ സ്മാൾ ക്യാപ് സ്റ്റോക്കായ ജെ കെ ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെറും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്ക് നൂറ്റി അൻപത്തി മൂന്ന് രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ടയർ സെക്ടറിലെ ഏറ്റവും മികച്ച വാല്യൂഷനിൽ അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റോക്ക് ആണ് എന്നുള്ളതാണ് അതായത് ടയർ സെക്ടറിലെ കമ്പനികൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും മികച്ച വാല്യൂഷനിൽ കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് ജെ കെ ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അതുപോലെ തന്നെ ഡിവിഡൻ ഈൽഡ് നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്നേ ഒന്ന് ഡിവിഡൻ ഈൽഡും റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം എന്ന റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റും പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം എന്ന ആർഒ ഇയും കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണിത് ഇനി ഈ സ്റ്റോക്കിന്റെ സെയിൽസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പെർഫോമൻസ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഏഴായിരത്തി കോടിയിൽ നിന്നും കമ്പനിയുടെ സെയിൽസ് പതിനായിരത്തി അഞ്ഞൂറ്റി കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിക്കുകയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എണ്ണൂറ്റി എഴുപത്തൊന്ന് കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കോടിയിൽ നിന്നും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കാണാൻ സാധിക്കുന്ന കമ്പനിയാണ് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റിസർവ്സ് ആയിരത്തി നാൽപ്പത്തിനാല് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയിലേക്ക് വർദ്ധിക്കുകയും റ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും നാലായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസെന്റ് ആക്ഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ അവരുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു ഫാക്റ്റ് ആണ് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് രണ്ട് എട്ട് ശതമാനം എന്ന രീതിയിലുള്ള ഒരു വർദ്ധനവാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത് പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നേ പോയിന്റ് മൂന്ന് ആറ് ശതമാനവും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ജെ കെ ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിൻ്റെ ഭാഗമായി സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ കാണാൻ സാധിക്കും ഒന്നാമത് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു റൗണ്ടിംഗ് ബോട്ടം ചാർട്ട് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് സ്റ്റോക്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വി ഷേപ്പ് റിക്കവറി ഈ സ്റ്റോക്കിൽ സംഭവിച്ചു കഴിഞ്ഞു ഇനി ഈ സ്റ്റോക്കിൽ ബാക്കിയുള്ളത് മൾട്ടി മൾട്ടിഇയർ ബ്രേക്കൗട്ട് തന്നെയാണ് അതായത് സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ നൂറ്റി രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് സ്റ്റോക്ക് രണ്ടായിരത്തി പതിനേഴിലും നൂറ്റി അൻപത് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയും ശേഷം ഈ സ്റ്റോക്ക് നൂറ്റി ഇരുപത് രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം നൂറ്റി എൺപത് രൂപ എന്ന പ്രൈസ് റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് നടത്തുകയും ചെയ്തു നൂറ്റി എൺപത് രൂപ എന്ന പ്രൈസ് റേഞ്ച് സ്റ്റോക്ക് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു കറക്ഷൻ വരികയും സ്റ്റോക്ക് നാൽപ്പത് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് നൽകുകയും ചെയ്തു ഈ സ്റ്റോക്ക് നൂറ്റി രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് സ്റ്റോക്കിന് മുന്നിലുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നൂറ്റി എൺപത് രൂപ എന്ന പ്രൈസ് റേഞ്ചാണ് നൂറ്റി എൺപത് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ നിന്നും സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കുന്നതാണ് മൾട്ടി ഇയർ ബ്രേക്കൗട്ടിൽ സ്റ്റോക്കിൻ്റെ ഷേപ്പ് റിക്കവറിയിൽ ഉണ്ടായിരിക്കുന്ന ഡെപ്തിൽ എത്രത്തോളം ഡെപ്ത് ഡെപ്താണോ ഉള്ളത് അത്രയും ഡെപ്ത് സ്റ്റോക്കിൻ്റെ മൾട്ടി ഇയർ ബ്രേക്കൗട്ടിൽ അപ്സൈഡ് പോയിൻ്റായി ലഭിക്കുന്നതാണ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് നൂറ്റി എൺപത് രൂപ എന്ന റേഞ്ചിൽ നിന്നും നാൽപ്പത് രൂപ എന്ന സൈഡിലേക്കുള്ള ഒരു ഡെപ്ത് പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയുടെ ഒരു ഡെപ്ത്ത് കാണാൻ സാധിക്കുന്നതാണ് അതായത് നൂറ്റി രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്കിൽ ഏകദേശം നൂറ്റി രൂപ അടുത്തുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ പൊസിഷണൽ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും പൊസിഷണൽ ബ്രേക്ക് ഔട്ടിൽ തരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ് ജെ ടയർ എന്ന സ്റ്റോക്ക് അനാലിസിസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്